ഈ കാനോൻ നിയമം ഉണ്ടാക്കി വച്ചിരിക്കുന്നത് മഠത്തിൽ വീർപ്പ് മുട്ടി നിൽക്കുന്ന കന്യാസ്ത്രീകൾ ഒരു കാലത്തും മഠത്തിൽ നിന്ന് പുറത്തു വരാൻ സാധ്യത ഉണ്ടാകരുത് എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടെയാണ്. കൊന്നുകളഞ്ഞാലും മഠത്തിൽ വിടരുതെന്ന് പറഞ്ഞത് എന്തുകൊണ്ട്? പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത വീഡിയോയെ സംബന്ധിച്ച് പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ പൊന്തി വന്നതായി അറിയുന്നത് കൊണ്ടാണ് ഇന്ന് ഈ വീഡിയോയിൽ കൂടെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വിശദീകരിച്ച് നൽകുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ഞാൻ ആ വീഡിയോയിൽ വളരെ വ്യക്തമായി പറഞ്ഞത് ഞാൻ മാതാപിതാക്കന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് സംസാരിച്ചത്. നിങ്ങളുടെ പെൺമക്കളെ ദയവ് ചെയ്ത് നിങ്ങൾ മഠത്തിലേക്ക് പറഞ്ഞയക്കരുത്. അവരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഞാൻ ഒരുപക്ഷെ അല്പം കടത്തി പറഞ്ഞു, മക്കളെ കൊന്നാലും മഠത്തിൽ വിടരുത് എന്ന് പറ. അപ്പോൾ പലരും എന്നോട് ചോദിച്ച ഒരു ചോദ്യം, അത്രമാത്രം കട്ടിയായിട്ടിങ്ങനെ പറയാനുള്ള കാരണമെന്താണ്, അതിൻ്റെ അടിസ്ഥാനം എന്താണ്, ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് പല ആളുകൾ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ഏത് സത്യങ്ങളെ ആസ്പദമാക്കി അങ്ങനെ ഒരു നിലപാടെടുത്തുവോ ആ അറിവുകളെ നിങ്ങളോട് പങ്കിടുവാൻ എനിക്ക് കടമയുള്ളതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുകയാണ്. ഒരു കന്യാസ്ത്രീയുടെ ദുരവസ്ഥ എന്താണ് എന്നതിനെപ്പറ്റി കേരളീയ ക്രിസ്തീയ സമൂഹത്തിന് വേണ്ടതുപോലെ ഗ്രാഹ്യമില്ല, ബോധമില്ല എന്നത് സങ്കടകരമായ ഒരു യാഥാർത്ഥ്യമാണ്. ഇങ്ങനെ ഒരു ഘോരമായ സംഭവം നമ്മുടെ ഇടയിൽ നടന്നതുകൊണ്ടെങ്കിലും ഇങ്ങനെയുള്ള പതിയിരിക്കുന്ന ഘോരമായ യാഥാർത്ഥ്യങ്ങളെപ്പറ്റി പൊതുവായ ഒരു ബോധവൽക്കരണത്തിന് ആവശ്യമുണ്ട് എന്നത് വളരെ വ്യക്തമായി ഇപ്പോൾ തെളിഞ്ഞു കഴിഞ്ഞിട്ടുള്ള ഒരു ആവശ്യം തന്നെയാണ്. ഒരു പെൺകുട്ടി മഠത്തിൽ ചേരുവാൻ തീരുമാനിക്കുമ്പോൾ അവൾക്ക് കൂടിപ്പോയാൽ 16 or 17 വയസ്സ് മാത്രം പ്രായമുണ്ടായിരിക്കും. ആ പ്രായത്തിൽ ആജീവനാന്തം ഇപ്രകാരം ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി ജീവിക്കാൻ പോകുന്നു എന്ന അവസ്ഥയെപ്പറ്റി അവൾക്ക് ഏത് തരത്തിലുള്ള അറിവുണ്ടാകുവാനാണ് സാധ്യതയുള്ളതെന്ന് അല്പം ചിന്തിച്ചാൽ മതിയാകും. ഞാൻ അതിലേക്ക് കൂടുതലായി കടക്കുന്നില്ല, സമയം നമുക്ക് പരിമിതമായതുകൊണ്ട് തന്നെ. അപ്പോൾ ഇട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ ബാഹ്യമായ ചില കാര്യങ്ങളോടുള്ള താല്പര്യത്തിൽ ചില ധാരണകളുടെ അടിസ്ഥാനത്തിൽ വേണ്ടതുപോലെ അറിവില്ലാതെ ഒരു തീരുമാനമെടുത്ത് മഠത്തിലേക്ക് ഒരു പെൺകുട്ടി പ്രവേശിക്കുന്നു. അതിനുശേഷം എന്ത് നടക്കുന്നുവെന്ന് പ്രത്യേകം മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. മഠത്തിൽ പ്രവേശിച്ച ശേഷമാണ് ഒരു പെൺകുട്ടി മനസ്സിലാക്കുന്നത് അവൾ ഏത് പ്രതീക്ഷയോടെയോ ധാരണയോടുകൂടെയോ ഇപ്രകാരമുള്ള വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു തീരുമാനം തന്നെ പറ്റി എടുത്തുവോ അതെല്ലാം അടിസ്ഥാനരഹിതമായിരുന്നു എന്ന് ഒരു പെൺകുട്ടിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ സാധാരണഗതിയിൽ മഠം വിട്ടുപോകണം എന്ന് തീരുമാനിക്കണം എന്ന് നാം പറയും. പക്ഷേ നാം മനസ്സിലാക്കേണ്ട കാര്യം, അങ്ങനെയുള്ള ഒരു തീരുമാന സ്വാതന്ത്ര്യം ഒരു കന്യാസ്ത്രീക്കും ഇല്ല എന്നുള്ളത് തന്നെയാണ്. അതിന് പലവിധമായ മുഖങ്ങളോട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കും. ഒരു പെൺകുട്ടിയെ മഠത്തിൽ ചേർക്കുമ്പോൾ അവർക്ക് ഭവനത്തു നിന്ന് ലഭിക്കേണ്ട വിഹിതം കൂടെ ഓഹരി കൂടെ പ്രാപിച്ചുകൊണ്ട് മഠത്തിൽ ഏൽപ്പിച്ചിട്ടാണ് ചേരുന്നത്. അപ്പോൾ അവൾക്ക് തിരിച്ച് ഭവനത്തിലേക്ക് പോകുവാൻ സാധ്യമല്ല, കാരണം അവൾക്ക് ഇനിയും ഭവനമില്ല. അപ്പോൾ മഠം വിട്ട് എങ്ങോട്ട് പോകാനാണ്? ഇത് ഒരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, കാനോൻ നിയമം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ കാനോൻ നിയമം ഉണ്ടാക്കി വച്ചിരിക്കുന്നത് മഠത്തിൽ വീർപ്പ് മുട്ടി നിൽക്കുന്ന കന്യാസ്ത്രീകൾ ഒരു കാലത്തും മഠത്തിൽ നിന്ന് പുറത്തു വരാൻ സാധ്യത ഉണ്ടാകരുത് എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടെയാണ്. എൻ്റെ ചില വശങ്ങൾ മാത്രം ഞാൻ പറയാം. കാനോൻ നിയമം അനുസരിച്ച് ഒരു കന്യാസ്ത്രീക്കും അവൾ ജോലി ചെയ്ത് ശമ്പളം പറ്റിയാൽ
അതിൻ്റെ ഒരു രൂപ സ്വന്തമായി വെക്കാൻ അവകാശമില്ല. അവൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് മഠത്തെ ആശ്രയിച്ച് മാത്രം. അവളുടെ ശമ്പളം മുഴുവൻ 100% ഏൽപ്പിക്കുകയും പിന്നെ മഠത്തിൻ്റെ ഔദാര്യത്തിൽ വേണം അവളുടെ അടിസ്ഥാന കാര്യങ്ങൾ പോലും കാണുവാൻ. രണ്ടാമത്, കാനോ നിയമം അനുസരിച്ച് ഒരു കന്യാസ്ത്രീ മഠം വിട്ടുപോയാൽ അവൾക്ക് 1 രൂപ പോലും നഷ്ടപരിഹാരം കൊടുക്കരുത് എന്നാണ് നിയമം. എന്തുകൊണ്ടാണ് അങ്ങനെ നിയമം വെച്ചിരിക്കുന്നത്? ഇപ്പോൾ നമുക്ക് സിസ്റ്റർ ലൂസി കളപ്പുരയുടെ കാര്യം നോക്കിയാൽ, അവർ 30 വർഷത്തോളം ഒരു ഹൈസ്കൂൾ അധ്യാപികയായി ജോലി ചെയ്തു. അവർ കുറഞ്ഞ പക്ഷം ഒരു 1.5 കോടി രൂപ എങ്കിലും ശമ്പളമായി കൈപ്പറ്റിയിട്ടുണ്ട്. ഈ 1.5 കോടി രൂപയും മഠം വാങ്ങിച്ചതാണ്. എന്നാൽ അവരെ മഠത്തിൽ നിന്ന് അടിച്ച് വെളിയിലിറക്കുമ്പോൾ അതിൻ്റെ 1 രൂപ പോലും അവർക്ക് ലഭിക്കുവാൻ കാനോ നിയമം അനുസരിച്ച് വഴിയില്ല. പിന്നെ അവർക്ക് എന്ത് സംഭവിക്കും? അവർ വഴിയാധാരമാകും. അപ്പോൾ നാം മഠത്തിൽ ഇങ്ങനെ പ്രയാസം വരുമ്പോൾ നിങ്ങൾ ഇറങ്ങിപ്പോകരുതോ എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് അല്പമെങ്കിലും ഒരു അറിവുണ്ടാകാൻ ഞാനത് പറയുകയാണ്. മഠത്തിൽ ശ്വാസം വിട്ടു നിൽക്കുന്ന ഒരു കന്യാസ്ത്രീക്ക് ഭവനത്തിലേക്ക് തിരിച്ചു പോകാൻ സാധ്യമല്ല. മഠം വിട്ട് വേറെ എവിടെയെങ്കിലും സ്വതന്ത്രമായി ജീവിക്കാൻ നോക്കിയാൽ അത് സാധ്യമല്ല. കാരണം അവൾക്ക് അങ്ങനെ ജീവിക്കാനുള്ള 1 ദിവസം കഴിയാനുള്ള സാമ്പത്തികമായ ശേഷിയില്ല. 3. അവൾ ഉൾപ്പെട്ടിരിക്കുന്ന സഭ അവളെ പുച്ഛിച്ച് അവളെ അപമാനിച്ച് അവളെ കൊല്ലാതെ കൊല്ലും. അല്ലാതെ തന്നെ കന്യാസ്ത്രീകളെ, ഇപ്പോൾ ഫ്രാങ്കോ മുളയ്ക്കലിൻ്റെ കേസിൽ വരുമ്പോൾ വളരെ വേദനയോടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, ഈ കേസിൽ എന്ത് സംഭവിച്ചു എന്ന് അല്പം പോലും അന്വേഷിക്കാതെ കത്തോലിക്ക സഭയിൽ ഏതാണ്ട് 70% ആളുകളും ഇതിൽ കന്യാസ്ത്രീയാണ് കുറ്റവാളി എന്ന് ഒരു മുൻവിധി എഴുതി. ഫ്രാങ്കോ ശുദ്ധനാണെന്നും അദ്ദേഹം യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല എന്നും യാതൊരു അടിസ്ഥാനവും അന്വേഷിക്കാതെ അങ്ങനെ ഒരു നിഗമനത്തിലെത്തി. കാരണം ക്രിസ്തീയ സമൂഹത്തിൽ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളുടെ ഇടയിൽ സ്ത്രീകളെ പറ്റി വളരെ വിവേചനം ഈ 21-ാം നൂറ്റാണ്ടിൽ മുറ്റി നിൽക്കുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് അതിയായ സങ്കടമുണ്ട്. നാം ഇന്നും സ്ത്രീകളെ അപലകളായും സത്യസന്ധതയില്ലാത്തവരായും പുരുഷന്മാരെ വശീകരിക്കുന്നവരായും ഒരു ഒരു സംശയദൃഷ്ടിയിൽ കൂടെ മാത്രമാണ് സ്ത്രീകളെ ഇന്നും നാം വീക്ഷിക്കുന്നത്. അത് സാധാരണ അവസ്ഥയിൽ ഒരു പക്ഷേ പ്രകടമാകണമെന്നില്ല. ഇപ്പോൾ ഒരു കന്യാസ്ത്രീ വന്നാലോ കസേര ഇട്ട് കൊടുക്കും, ബഹുമാനം കാണിക്കും. പക്ഷേ കന്യാസ്ത്രീയും ഒരു പുരോഹിതനുമായൊരു പ്രശ്നമുണ്ടായാൽ, കന്യാസ്ത്രീയും ഒരു ബിഷപ്പുമായി പ്രശ്നമുണ്ടായാൽ യാതൊരു സംശയവും വേണ്ട, കന്യാസ്ത്രീയെ സംശയിക്കും, ബിഷപ്പിനെ വിശ്വസിക്കും. ഇത് നമ്മുടെ ഒരു ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെ നോക്കിയാലും ഒരു കന്യാസ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ മഠത്തിൽ ചേർന്ന ശേഷം വീർപ്പുമുട്ട് അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് സ്വന്തം ജീവനെ, സ്വാഭിമാനത്തെ സംരക്ഷിക്കാനായി യാതൊരു മാർഗവും അവൾക്കില്ല എന്നത് ക്രിസ്തീയ സമൂഹം തിരിച്ചറിയണം. നിങ്ങൾ ഒന്നാലോചിച്ച് നോക്കൂ, നാം എല്ലാവരും ഭാരതത്തിലെ പൗരന്മാരാണ്. നാം എല്ലാവരും ഭാരതത്തിൻ്റെ ഭരണഘടനയുടെ സംരക്ഷണത്തിൻ്റെ കീഴിലാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊട്ടക്ഷൻ എന്ന് പറയും. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ, ഈ ഭരണഘടന നമുക്ക് നൽകുന്ന അടിസ്ഥാന മനുഷ്യാവകാശങ്ങളുണ്ട്. ഈ അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾക്ക് ഒന്നിനു പോലും ഒരു കന്യാസ്ത്രീക്ക് അവകാശമില്ല എന്ന് പറയുമ്പോൾ ഒരു കന്യാസ്ത്രീയുടെ അവസ്ഥ എത്ര ഭീകരമാണ്, അവളുടെ നിസ്സഹായത എത്ര ഘോരമാണ് എന്ന് മനസ്സിലാക്കാൻ എന്താണ് ഇത്ര പ്രയാസം? ഇതൊന്നും മനസ്സിലാക്കാൻ കൂട്ടാക്കാതെയാണ് മാതാപിതാക്കന്മാർ മറ്റാരെങ്കിലും പറഞ്ഞത് കേട്ട്, എൻ്റെ മകൾ ഇതാ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാകാൻ പോകുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് അതിലെന്തെങ്കിലും കഴമ്പുണ്ടോ എന്നൊരിക്കൽ പോലും അന്വേഷിക്കാതെ പുനാര മക്കളെ, അമ്മ പ്രസവിച്ച് നൊന്ത് പ്രസവിച്ച മകളെ, പാലൂട്ടി വളർത്തിയ മകളെ, ജീവന് തുല്യമായി സ്നേഹിക്കുന്ന മകളെ സഭയെ വിശ്വസിച്ച് മഠത്തിൽ കൊണ്ടാക്കുകയും അതിനുശേഷം അവൾക്ക് അവിടെ അനുഭവിക്കേണ്ടി വരുന്ന നരകയാതന എന്താണ് എന്ന് ഭവനത്തെ അറിയിക്കുവാൻ അവൾക്ക് സ്വാതന്ത്ര്യമില്ല. മഠത്തിന് വെളിയിൽ ആരോടെങ്കിലും ഇതൊന്ന് പങ്കിടുവാൻ അവൾക്ക് അവകാശമില്ല. അവളുടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുവാൻ മറ്റെവിടെയെങ്കിലും അഭയം പ്രാപിപ്പാൻ അവൾക്ക് അവകാശമില്ല. അവളുടെ പ്രശ്നം കൊണ്ട് സഭ അധികാരികളുടെ അടുത്ത് ചെന്നാൽ ഈ
പീഡിപ്പിക്കപ്പെട്ട കന്യാസ്ത്രീക്ക് സംഭവിച്ചതുപോലെ ഓരോ കഥകൾ ഒന്നൊന്നായി അടയ്ക്കപ്പെടും അടയ്ക്കപ്പെടും അടയ്ക്കപ്പെടും. ഇങ്ങനെ നിസ്സഹായതയുടെ നെടും ചുഴിയിൽ ആഴമേറിയ കയത്തിൽ വീണ് വലയുന്ന കന്യാസ്ത്രീകളിൽ പലരും ഭ്രാന്ത് പിടിച്ചു പോവുകയാണ് എന്ന് നമുക്കറിയാം. പലരുടെയും ജഡം മഠത്തിലെ കിണറുകളിൽ നിന്ന് പെറുക്കുന്നതായി നമുക്കറിയാം. ഇത് കണ്ടിട്ടും ഇതിൽ ഭീകരമായ അപാകതകളുണ്ട് എന്ന് മനസ്സിലാക്കാൻ കൂട്ടാക്കാത്ത ഒരു സമൂഹം, എനിക്ക് ഇത് മനസ്സിലാക്കാൻ പ്രയാസമാണ്, ഇതെനിക്ക് സ്വീകരിക്കാൻ പ്രയാസമാണ്, ഇതെനിക്ക് സഹിക്കാൻ പ്രയാസമാണ്. ഞാൻ രണ്ട് പെൺമക്കളുടെ അപ്പനായതുകൊണ്ടാണ് നിങ്ങളോട് പറയുകയാണ്. ജീവന് വില കൽപ്പിക്കണമെന്നത് എല്ലാ മനുഷ്യരും മതമില്ലെങ്കിൽ തന്നെയും അറിയേണ്ട അറിയുന്ന അടിസ്ഥാന മർമ്മമാണ്. സ്വന്തം മക്കളുടെ ജീവന് വിലയില്ല എന്ന് കൽപ്പിക്കത്തക്കവണ്ണം മാതാപിതാക്കന്മാരുടെ ഹൃദയങ്ങൾ കല്ലുപോലെ വിറങ്ങലിച്ചു പോകുന്നതിൻ്റെ പേരാണോ മതമെന്ന് പറയുന്നത്? എന്നാൽ ഇതിനെയൊക്കെ മൂടി വെക്കുന്നതിനായി ചമച്ചുണ്ടാക്കുന്ന പച്ചക്കള്ളങ്ങൾ മണവാട്ടിയാണെന്നും കിണവാട്ടിയാണെന്നും ഒക്കെ പറഞ്ഞിട്ട് മനുഷ്യരെ വഞ്ചിപ്പിച്ച് ഈ പാവപ്പെട്ട പെൺകുട്ടികളുടെ ജീവിതം നരകതുല്യമാക്കി വെച്ച് അവരെ ഉപയോഗിക്കുന്ന ഉപഭോക്ത വസ്തുക്കളെ പോലെ ഉപയോഗിക്കുന്ന ഈ ശപിക്കപ്പെട്ട വർഗം എന്നേക്കുമായി അപലപിക്കപ്പെടേണ്ടതാണ്. ഈ ഒരു വ്യവസ്ഥിതി ഇപ്പോൾ അവസാനിക്കേണ്ടതാണ്. ഇതിന് ക്രിസ്ത്യാനികളുടെ ഇടയിലെന്നല്ല മൃഗങ്ങളുടെ ഇടയിൽ പോലും ഒരു സ്ഥാനം ഉണ്ടാകുവാൻ അർഹതയുള്ളതല്ല. ഇത് ഞാൻ പറയുമ്പോൾ പലർക്കും പ്രയാസമാണ് എന്നെനിക്കറിയാം. അങ്ങനെ പ്രയാസം തോന്നുന്നതിന് രണ്ട് കാരണങ്ങളെ ഞാൻ കാണുന്നുള്ളൂ. ഒന്ന്, യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള വൈഷമ്യം അല്ലെങ്കിൽ വിസമ്മത, അതിനെ കൂട്ടാക്കാൻ അങ്ങനെ അന്വേഷിക്കാൻ മനസ്സില്ല. രണ്ട്, യാഥാർത്ഥ്യങ്ങൾ മനസ്സിലായാലും അതിൻ്റെ സത്യം എന്തെന്ന് അറിഞ്ഞിട്ടും ആ സത്യത്തെ അംഗീകരിക്കുവാനും ആ സത്യമനുസരിച്ചൊരു നിലപാട് സ്വീകരിക്കാനുള്ള നട്ടല്ലില്ല, തൻ്റെ ഇടമില്ല എന്നതുകൊണ്ട് ഭീരുത്വം ക്രിസ്ത്യാനിയുടെ ആഭരണമായി തീർന്ന ഈ അധപ്പതിച്ച കാലങ്ങളിലെ ഇങ്ങനെയുള്ള സംഭവം നടക്കുകയുള്ളൂ എന്ന് ഞാൻ സങ്കടത്തോടെ പറയട്ടെ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പല 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 ചിന്തകൾ എൻ്റെ മനസ്സിനെ മഥിച്ചതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് കത്തോലിക്ക സഭയിലെ മാതാപിതാക്കന്മാരെ പ്രത്യേകമായി അഭിസംബോധന ചെയ്തുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളുടെ പെൺമക്കളെ മഠത്തിൽ കൊണ്ട് കുഴിച്ചു മൂടരുത് എന്ന് ഞാൻ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞതിൽ എനിക്ക് അല്പം പോലും രണ്ടഭിപ്രായമില്ല. അങ്ങനെ പറഞ്ഞതിൽ എന്തെങ്കിലും അപാകതയുണ്ട് എന്ന് ഞാൻ 1000 തവണ അന്വേഷിച്ചിട്ടും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും 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 ഇത് ആവർത്തിച്ച് പറയുകയാണ്, മാതാപിതാക്കന്മാരെ, നിങ്ങളുടെ പെൺമക്കളെ ജീവനോടെ കുഴിച്ചുമൂടുന്നത് പോലെ ഈ മഠങ്ങളിൽ കൊണ്ട് ഉപേക്ഷിക്കരുത്. iTunes News, an eye for truth.